the movie brand? Celebrity makeup artist എന്ന നിലയിൽ അറിയപ്പെടുന്നയാളാണ് രഞ്ജു രഞ്ജിമാർ. മേക്കപ്പ് ആർട്ടിസ്റ്റായി സിനിമാ ലോകത്തുണ്ട് രഞ്ജു രഞ്ജിമാർ. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവച്ച് എത്താറുണ്ട്. അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും. മേക്കപ്പ് ലോകത്ത് ഇന്ന് പകരം വയ്ക്കാനില്ലാത്ത സാന്നിധ്യമായി മാറിയ രഞ്ജു രഞ്ജിമാർ സിനിമാ ലോകത്തെ പ്രശസ്തയാണ്. മഞ്ജു വാര്യർ, പ്രിയാമണി, ഭാവന, മമത മോഹൻദാസ് തുടങ്ങി സെലിബ്രിറ്റികളുമായെല്ലാം അടുത്ത സൗഹൃദമാണ് രഞ്ജുവിനുള്ളത്. ഇവരോടൊപ്പമുള്ള സൗഹൃദത്തെക്കുറിച്ച് പലപ്പോഴും രഞ്ജു സംസാരിച്ചിട്ടുമുണ്ട്. സിനിമാ ലോകത്ത് നിന്ന് വലിയ പിന്തുണ രഞ്ജുവിന് ലഭിക്കാറുമുണ്ട്. ആൺ ശരീരത്തിൽ നിന്ന് സ്ത്രീയായി മാറിയ രഞ്ജു താൻ കടന്നു വന്ന വഴികളെക്കുറിച്ച് തുറന്ന് സംസാരിക്കാറുണ്ട്. ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തനിക്ക് തന്റെ സുഹൃത്തുക്കളായ നടിമാരോട് സ്ത്രീ എന്ന നിലയിൽ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞെന്ന് രഞ്ജു രഞ്ജിമാർ പറയുന്നു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രഞ്ജു രഞ്ജിമാർ ഇതേപ്പറ്റി സംസാരിച്ചത്. ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സിനിമാ ലോകത്ത് നിന്ന് വന്ന പ്രതികരണത്തെക്കുറിച്ചും ഇവർ സംസാരിച്ചു. സിനിമാ ലോകം ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. നമ്മൾ നമ്മളായി ജീവിക്കുക. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നമ്മൾ എന്തായി മാറാൻ ആഗ്രഹിച്ചോ അതായി മാറുക. ഞാൻ ഫീമെയിൽ ആർട്ടിസ്റ്റുകളുടെ കൂടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. സ്ത്രീകളുമായി എപ്പോഴും ഞാൻ തന്നെ ഒരു അകലം സൃഷ്ടിച്ചിരുന്നു. കാരണം എന്തെന്നില്ലാത്ത എന്തോ ഉണ്ട്. അതെനിക്ക് വലിയ അസ്വസ്ഥതയായി. സർജറി കഴിഞ്ഞ് എനിക്ക് ബോധം വീഴുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ ഞാൻ എൻ്റെ ഫോൺ എടുത്ത് എൻ്റെ എല്ലാ സെലിബ്രിറ്റികൾക്കും വീഡിയോ കോൾ ചെയ്തു. അതെ, ഞാൻ സ്ത്രീയായി മാറുകയാണെന്ന് അവരോട് പറഞ്ഞു. നിന്നെ അഭിമാനിക്കുന്നു എന്ന് അവർ പറഞ്ഞു. അതിനുശേഷം ഞാൻ അവരെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ ഇറുക്കി പിടിക്കും. കാരണം ഞാൻ ഇത്രയും നാൾ കൊടുക്കാതിരുന്ന സ്നേഹം എനിക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. മുമ്പ് അത് വേണ്ട എന്ന രീതിയിൽ ഒഴിഞ്ഞു മാറും. പക്ഷേ ഇപ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ സ്നേഹത്തോടെയാണ് കെട്ടിപ്പിടിക്കുന്നത് എന്നും രഞ്ജു രഞ്ജിമാർ പറഞ്ഞു. 5 വയസ്സിൽ പറയുമ്പോൾ ആരും അത് സീരിയസ് ആയി എടുക്കില്ല. ഇന്നത്തെ സാഹചര്യത്തിലാണെങ്കിൽ വീട്ടുകാർ മനസ്സിലാക്കാൻ തുടങ്ങും. ജെൻഡർ എന്താണെന്നോ സെക്സ് എന്താണെന്നോ അറിയാത്ത കാലഘട്ടത്തിലാണ് അമ്മയും ഞാൻ പെണ്ണാണെന്ന് പറയുന്നത്. അമ്മ പറഞ്ഞു, അതേ പെണ്ണാണ്, ഉടുപ്പ് മേടിച്ചു തരാമെന്ന്. ഇന്നൊരു പക്ഷേ മാതാപിതാക്കൾ അത് തിരിച്ചറിഞ്ഞേക്കും. ഒരുപാട് മാതാപിതാക്കൾ പറയുന്നുണ്ട്, എനിക്ക് ജനിച്ചത് പെൺകുട്ടിയാണ്, ഞാൻ കണ്ടല്ലോ എന്ന്. അവർ കണ്ടത് സെക്സ് മാത്രമാണ്, ജെൻഡർ അല്ല. അത്രത്തോളം പുരോഗമിക്കുന്നില്ല കേരളം. ചെറുപ്പക്കാർ രണ്ട് കൈയും നീട്ടി ട്രാൻസ് കമ്മ്യൂണിറ്റിയെ സ്വീകരിക്കുന്നുണ്ട്. അതേസമയം പ്രസവിച്ച മാതാപിതാക്കൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നും രഞ്ജു രഞ്ജിമാർ പറഞ്ഞു. അതേസമയം കുറച്ചു നാളുകൾക്ക് മുമ്പ് തന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കറുത്ത ദിനങ്ങളെ കുറിച്ച് താരം പറഞ്ഞിരുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൊല്ലപരീക്ഷ എഴുതാൻ 2 രൂപ ഫീസ് കൊടുക്കാൻ പോലും അന്ന് വീട്ടുകാരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. വീടിനടുത്തുള്ള ഒരാളോട് താൻ സഹായം ചോദിച്ചു. അയാൾ തന്നെങ്കിലും തന്നെ ശാരീരികമായി ദുരുപയോഗം ചെയ്തു. എന്താണ് നടക്കുന്നതെന്ന് പോലും അന്ന് മനസ്സിലായില്ല. വർഷങ്ങൾ കഴിഞ്ഞാണ് 2 രൂപയ്ക്ക് പകരം കൊടുത്തത് വല്ലാതെ കൂടിപ്പോയെന്ന് താൻ മനസ്സിലാക്കുന്നത്. അന്ന് ദ്രോഹിച്ച ആളുടെ വീടും സ്ഥലവും ഞാൻ പിന്നീട് 40 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയെന്ന് രഞ്ജു രഞ്ജിമാർ പറയുന്നു. ഉത്സവങ്ങൾക്ക് ഗാനമേളയുള്ള ഇടത്തും മറ്റും എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കാൻ താനും കൂട്ടുകാരും അവസരം ചോദിക്കുമായിരുന്നുവെന്നും അപ്പോൾ ഏൽക്കേണ്ടി വന്ന അധിക്ഷേപം ഭീകരമാണെന്നും രഞ്ജു പറയുന്നു. അനാവശ്യ സ്പർശനങ്ങളും ബലപ്രയോഗങ്ങളും വേറെ. തങ്ങളെ ശാരീരികമായി ഉപദ്രവിക്കുന്നവരുടെ മനസ്ഥിതി മനസ്സിലാക്കാൻ പ്രയാസമാണ്. പുറമേ മാന്യന്മാരാണ് പലരും. പോലീസിന്റെ ഉപദ്രവങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴും അതൊക്കെ മനസ്സിനെ വേട്ടയാടും. അന്ന് കിട്ടിയ അടിയുടെ പാടുകൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട് എന്നും രഞ്ജു രഞ്ജിമാർ പറഞ്ഞിരുന്നു.